എല്ലാവർക്കും നമസ്കാരം. മമ്മ ആൻഡ് പപ്പ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ശുദ്ധമായ സാമ്പാർ പൊടിയാണ്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ കൂടി പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ സാമ്പാർ പൊടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള കായം 3-4 കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി പൊള്ളിച്ചെടുക്കാം. അപ്പോൾ ഇതാ കായം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ചീനച്ചട്ടിയിൽ എണ്ണ ഉള്ളത് കൊണ്ട് ഇതിലേക്ക് 1 കപ്പ് കറിവേപ്പില ചേർത്ത് വറുത്തെടുക്കാം. വെള്ളമയം ഇല്ലാതെ വേണം കറിവേപ്പില ചേർക്കാൻ. നന്നായി വറുത്തു വരുമ്പോൾ ഇളക്കുന്ന സമയത്ത് നല്ല കരകര ശബ്ദം കേൾക്കും. അപ്പോൾ ഇതാ കറിവേപ്പില നന്നായി വറുത്തു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 1 കപ്പ് മുഴുവൻ മല്ലി വറുത്തെടുക്കാം. സാമ്പാർ പൊടിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫ്രഷ് ആയിട്ടുള്ളത് വേണം കേട്ടോ. മല്ലി ഇങ്ങനെ കയ്യിലെടുത്ത് പൊടിക്കുമ്പോൾ തകരണം, ഇതാണ് ഇതിന്റെ പരുവം. അപ്പോൾ നമുക്ക് ഇതും കോരി മാറ്റാം. ഇനി 1 കപ്പ് നിറയെ വറ്റൽമുളക് വറുത്തെടുക്കാം. സാമ്പാർ തയ്യാറാക്കുമ്പോൾ കഷ്ണത്തിൽ മുളക് പൊടി ചേർത്ത് തയ്യാറാക്കുന്നവർ ഇത്രയും വറ്റൽമുളക് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ 2 കപ്പ് വറ്റൽമുളക് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ കരിഞ്ഞു പോവാതെ നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വറ്റൽമുളക് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ പീസ് പരിപ്പ്, അതുപോലെ 2 ടേബിൾ സ്പൂൺ ഉഴുന്നും ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ഈ പരിപ്പുകൾ മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെൽ വരും, അതുപോലെ ഗോൾഡൻ നിറവുമാവും. ഇനി ഇതും നമുക്ക് കോരി മാറ്റാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കുത്തരി വറുത്തെടുക്കാം. പച്ചരി ആയാലും കുഴപ്പമില്ല. അരി നന്നായി പൊട്ടി ഈ ഒരു പരുവാവുമ്പോൾ കോരി മാറ്റാം. ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ ഒരു 10-15 കുരുമുളകും കൂടി വറുത്തെടുക്കാം. ഉലുവ നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോൾ കോരി മാറ്റാം. അപ്പോൾ ഇത്രയും ചേരുവകളാണ് സാമ്പാർ പൊടിക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടി വീട്ടിൽ തന്നെ പൊടിച്ച കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് വറ്റൽമുളകും 1 കപ്പ് പിരിയൻ മുളകും വറുത്തെടുത്താലും മതി. അപ്പോൾ ഇതാ നല്ല ശുദ്ധമായ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് തയ്യാറാക്കുമ്പോൾ വീട് ഫുൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്ന പോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.